നമസ്കാരം. മോശാന ടി വിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്നുള്ളത് പിറവത്തെ ലെവൽ 3 ടെക്സ്റ്റൈൽസിൻ്റെ നവീകരിച്ച ഷോറൂമിൻ്റെ ഉദ്ഘാടന കർമ്മത്തിലാണ്. കഴിഞ്ഞ 4 വർഷം പിന്നിടുകയാണ് ലെവൽ 3 ടെക്സ്റ്റൈൽസ്. ഉയർന്ന ഗുണനിലവാരത്തിലും ആകർഷകമായ വിലയിലും വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി നവീകരിച്ചിരിക്കുന്ന ലെവൽ 3 ടെക്സ്റ്റൈൽ ഷോറൂമിൻ്റെ ഉദ്ഘാടന കർമ്മത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. സഹോദരി സഹോദരന്മാരെ, നമ്മുടെ മർച്ചന്റ് അസോസിയേഷന്റെ പ്രിയപ്പെട്ട ബാബു, മറ്റേ പ്രിയമുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ സഹോദരി സഹോദരന്മാരെ, ലെവൽ 3 രണ്ടാമത്തെ തുടക്കമാണ് ഇവിടെ. പക്ഷേ ലെവൽ 3 ഇത്രയും മനോഹരമായിട്ട് ഈ കവിതാ ബേക്കറി ഇരുന്നപ്പോൾ നമുക്ക് തോന്നിയില്ല ഇത്രയും സ്ഥല സൗകര്യം ഇവിടെ ഉണ്ടെന്ന് തോന്നിയില്ല. ഇപ്പോൾ ഇവിടെ വന്ന് കണ്ടപ്പോൾ നല്ല ഒരു വെഡിങ് സെൻറ്റർ, നല്ല നമ്മൾ എറണാകുളത്തൊക്കെ ചെന്ന് കയറുന്ന ഒരു പ്രീതി ജനിപ്പിക്കുന്നുണ്ട്. എന്തായാലും അതിനൊക്കെ സാധനങ്ങൾ കൂടെ ഇവിടെ നല്ലതുപോലെ ഇപ്പം വന്നിട്ടുണ്ട്. എല്ലാവരും നല്ലതുപോലെ ഓണത്തിന് എറണാകുളത്തൊക്കെ പോകാതെ ഓണമായിട്ട് തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നു ഓണം അടുപ്പിച്ച് തുടങ്ങിയതിൻ്റെ ഉദ്ദേശം തന്നെ നല്ല ലാഭം കിട്ടും, നല്ല എല്ലാവരെയും വരും എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഇനി ചാക്കപ്പൻ ഈ കട ഓണം പ്രമാണിച്ച് തന്നെ തുടങ്ങിയിരിക്കുന്നത്. എന്തായാലും ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. പർവ്വത്തെ, ദിവസം തന്നെ നമുക്ക് ഇതുപോലെ ഓരോ സ്ഥാപനങ്ങൾ വരുന്നുണ്ട്. അതിൽ ഞങ്ങൾക്ക് പുറവ് മുനിസിപ്പാലിറ്റിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷേ അവിടെയും ചെറിയ വരുമാനമൊക്കെ കിട്ടുന്നതാണല്ലോ. ഇവിടെ എല്ലാവരും വന്ന് ഈ കടയിൽ നിന്ന് തുണിയെടുത്ത് ജിമ്മി ചാക്കപ്പനെ നിരാശപ്പെടുത്താതെ വിജയത്തിലേക്ക് എത്തിക്കാനുള്ള സാഹചര്യത്തിൽ ഉണ്ടാക്കി കൊടുക്കണമെന്ന് എല്ലാവരോടും അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ഇത് കടയുടെ നിങ്ങളുടെ എല്ലാത്തെ അനുവാദത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ധ്രുവത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ ഉണ്ടായിരുന്ന കടയാണെങ്കിൽ പോലും അതൊന്ന് റിനോവേറ്റ് ചെയ്ത് വളരെ സൗകര്യപ്രദമായ രൂപത്തിൽ നമ്മുടെ ഉപഭോക്താക്കൾക്ക്, കച്ചവട കാര്യങ്ങൾക്ക് വേണ്ടി വരുന്നവർക്ക്, പത്ര കച്ചവടവുമായി ബന്ധപ്പെട്ട അവർക്ക് ഏറ്റവും അനുയോജ്യമായ രൂപത്തിലേക്കാണ് ഇതിനൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. തീർച്ചയായും ധ്രുവത്തെ സംബന്ധിച്ചിടത്തോളം വളരുന്ന പ്രവർത്തന വളരെ ഭംഗിയാർന്ന രൂപത്തിലേക്ക് നമ്മുടെ കട സ്ഥാപനങ്ങളെല്ലാം മാറുന്നത് സന്തോഷകരമാണ്, അതോടൊപ്പം തന്നെ അഭിമാനകരവുമാണ്. നമ്മുടെ ഇപ്പം നെടുമ്പാശ്ശേരി കുമരകം റോഡിൻ്റെ അലൈൻമെൻറ്റ് ഈ പട്ടണത്തിൽ കൊണ്ടുവന്ന റോഡിൻ്റെ കാര്യങ്ങൾ സൗന്ദര്യമൊക്കെ പറഞ്ഞു തന്നെ പോയി. ഇവിടെയുള്ള വിഷയം വീതി പ്രശ്നവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ധാരാളം പേര് പുറമ്പോക്ക് കയ്യേറി ഇവിടെ ഇത് സ്ഥാപിച്ചിട്ടുണ്ട്. ആധുനിക കാലഘട്ടത്തിൻ്റെ പ്രത്യേകത, അപ്പോൾ അത് പരമാവധി ഇവിടെ അതിൻ്റെ സൗകര്യം അല്ലെ, ലെവൽ 3 ലെവൽ 4 ആയി താഴോട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഉദ്ഘാടനം ചെയ്ത ഏറ്റവും പ്രിയങ്കരിയായ നഗരസഭ ചെയർപേഴ്സൺ ശൈല ഫിലിപ്പ്, ഉപാധ്യക്ഷൻ കെ പി സി, എൻ്റെ ഈ സ്ഥാപനത്തിൻ്റെ ഉടമ തകപ്പൻ, സ്ത്രീ വ്യാപാരി സുഹൃത്തുക്കളെ, കൗൺസിൽ അംഗങ്ങളെ, എൻ്റെ പ്രത്യേകിച്ച് എൻ്റെ സെയിൽസ് ആയിട്ട് നിൽക്കുന്ന സഹോദരങ്ങളെ, പ്രവത്ത് ഞാൻ ചാക്കപ്പൻ വീണ്ടും രണ്ടാമതെന്ന് വീണ്ടും പറയാം. ഒരു കട ഈ കട പുതുക്കി പണിത് നമുക്ക് നൽകിയിരിക്കുകയാണ്. എന്തായാലും പ്രവത്തിൽ പുതിയ പേരിൽ ചാക്കപ്പൻ തുടങ്ങി വന്നപ്പോൾ ലെവൽ 3 എന്നുള്ള പേര് കേട്ടപ്പോൾ പ്രവത്ത് ജനങ്ങൾക്ക് ഇതെന്ത് പേരാണെന്ന് ചിന്തിച്ചാണെങ്കിലും
അപ്പം അത് എല്ലാവർക്കും മനസ്സിൽ വന്നൊരു പേരാണ് ലെവൽ ത്രീ എന്നുള്ളത്. ഈ ലെവലിലേക്ക് ഇത് ഉയരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ഇത് പ്രത്യേകിച്ച് വൈസ് ചെയർപേഴ്സൺ ഓർപ്പിച്ചതുപോലെ പാർക്കിംഗാണ് ഏറ്റവും പ്രശ്നം പറഞ്ഞിട്ടുണ്ട്. അത് എടുക്കുന്ന കാരണം വ്യാപാരികൾ സഹകരിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭ്യർത്ഥന. അത് വ്യാപാരികൾ സഹകരിക്കും. റോഡ് വികസനത്തിനും മറ്റൊരു കാലത്ത് വ്യാപാരികൾ എതിരല്ല, വികസനം നല്ലതാണ്. അത് വരുമ്പോൾ വ്യാപാരികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ അടിസ്ഥാനത്തിൽ പണികളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാത്ത രീതിയിൽ ശ്രമിക്കണമെന്ന് ഞാൻ അധികാരികളോട്. ഏകോപന സമിതിയുടെ സി എസ് ബാബു, വ്യാപാരി വികസന സമിതിയുടെ തലവനായിട്ടുള്ള ശശി, അതുപോലെ ഷാജി, റെജി മറ്റൻകോട്ടിൽ ഈ സംരംഭത്തിൻ്റെ ജിമ്മി അതുപോലെ കർമ്മജന്മ അടക്കമുള്ള ഫാമിലി അംഗങ്ങൾ, ഇവിടെ എത്തിയിട്ടുള്ള മറ്റ് സുഹൃത്തുക്കളെ, ജിമ്മി നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയാണ്. ഒത്തിരി പോരായ്മകളുണ്ടായിരുന്നു. നമ്മൾ ഒരു ടെക്സ്റ്റൈൽ ഫീൽഡിൽ ഒരു പുതിയ ആളാണ്. അതുകൊണ്ട് ഒത്തിരി പോരായ്മകളുണ്ടായിരുന്നു. ആ പോരായ്മകളെല്ലാം ഇപ്രാവശ്യം നികത്താൻ പറ്റിയിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഇനി നിങ്ങളും കസ്റ്റമേഴ്സുമാണ് പറയേണ്ടത് പോരായ്മകൾ നികത്താൻ പറ്റിയിട്ടുണ്ടെന്ന്. ഇപ്രാവശ്യം രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് ചെയ്തേക്കണേ. നമ്മുടെ കട ഒരു മൂന്നടി പുറകിലേക്ക് നീങ്ങി, നമ്മൾ പുറകിലേക്ക് നീക്കിയാണ് ചെയ്തേക്കണേ. കാർ പാർക്കിങ്ങിന് വേണ്ടി ഫ്രണ്ടിൽ ഇപ്പോൾ ഒരു നാല് കാർ പാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ ആ വാക്ക്വേയിൽ ആളുകൾ നടക്കുന്ന വഴിയിൽ കയറാത്ത രീതിയിൽ കാർ പാർക്ക് ചെയ്യാൻ വേണ്ടി ഒരു കാർ പാർക്കിംഗ് സൗകര്യങ്ങൾ താഴെ മുകളിലുമായിട്ട് സഹകരണം പ്രതീക്ഷിക്കുന്നു.